ഇതിലും അപ്പുറം ഇനി വരാനില്ല തോന്നുന്നു. അപ്പുറമില്ല, ഒരുപാട് ഫീച്ചേഴ്സ്, നമ്മൾ എക്സ്പെക്ടഡ് ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതില്. അത് ഞാൻ ഇന്റീരിയർ ഒക്കെ കണ്ട് 20 കൊല്ലം മുന്നോട്ട് ചിന്തിച്ചിട്ടാണ് ടാറ്റ ഡീസൽ ഇപ്പോൾ ഒരുവിധം കമ്പനികളൊക്കെ നിർത്തുന്നുണ്ട് എന്ന് പറയുന്നത്. കാരണം ഈ ഒരു മോഡലിൽ തന്നെ, ഈ ഒരു ഫേസ് ലിഫ്റ്റഡിൽ തന്നെ ഡീസൽ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞതിനോട് ചോദിച്ചാണ്. കാരണം അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് നിർത്താൻ ചാൻസ് ഇല്ല. നമ്മളെ ആ പഴയ ടൈപ്പ്, ഓക്കെ, നമ്മൾ പഴയ ടൈപ്പാണ് കണ്ടത്. അപ്പൊ പുതിയ ഫേസ് ലിഫ്റ്റഡ് പെട്രോൾ, നമ്മളിപ്പം കണ്ടത് ഇവി ആണ്, നമുക്ക് പെട്രോൾ ആണ് കേട്ടോ. ഇതാ ഫ്രണ്ട്സ്, 14.74 തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് ഉള്ള വേരിയന്റ് തൊട്ടിട്ട് നമുക്ക് 19.94 വരെ വരുന്നുണ്ട് ഷോറൂം പ്രൈസ്. ഫുൾ ചാർജിലാണ് 465 ആൻഡ് 325 പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് നമ്മുടെ തേർഡ് ജനറേഷൻ നെക്സോൺ ആണ്. അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് പാരഗൺ ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റുള്ള റോട്ടാന മോട്ടോർസിലാണ്. അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നമ്മളെ ഐശ്വര്യ ഉണ്ട് കേട്ടോ. ഐശ്വര്യോട് ചോദിച്ചു നോക്കാം. ഐശ്വര്യ, അപ്പൊ ഇതാണ് നമ്മളെ ഇനി വരാൻ പോകുന്ന നെക്സോൺ, തേർഡ് ജനറേഷൻ. അപ്പൊ ഒരു മാരക ഫേസ് ലിഫ്റ്റഡ് അല്ലേ. ഇതിലും അപ്പുറം ഇനി വരാനില്ല തോന്നുന്നു. അപ്പുറമില്ല, ഒരുപാട് ഫീച്ചേഴ്സ്, നമ്മൾ എക്സ്പെക്ടഡ് ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതില്. അത് ഞാൻ ഇന്റീരിയർ ഒക്കെ കണ്ട് 20 കൊല്ലം മുന്നോട്ട് ചിന്തിച്ചിട്ടാണ് ടാറ്റ ഇങ്ങനെ. സത്യം പറയുന്നത് ടാറ്റയാണോ ഈ മോഡൽ ഇറക്കിയത് എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ടാറ്റ ഇപ്പൊ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് ചിന്തിക്കുന്നത് ഡിസൈൻസിന്റെ കാര്യത്തിൽ. അതല്ലേ, ഒരു ലക്ഷറി പ്രീമിയം തന്നെ പറയാം. ഫ്രണ്ട്സ്, ഞാൻ തള്ളല്ല, അതിനുള്ളിലൊക്കെ ഞാൻ കാണിച്ചുതരാം, ഇന്റീരിയർ ഒക്കെ കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇനി ഡീറ്റെയിൽസ് എടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ എടുക്കണോ നമ്മൾ പഴയതിന്റെ എടുക്കാം. അതും ഇതും തമ്മിലുള്ള ഒരു മാറ്റം, കമ്പാരിസൺ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെ, എന്തൊക്കെയാണ് ഇതിന്റെ മാറ്റങ്ങൾ? ഇപ്പൊ നമ്മള് തേർഡ് ജനറേഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. തേർഡ് ജനറേഷൻ ഇമ്പാക്ട് 3.0 എന്നാണ് ഡിസൈനിനെ വിളിക്കുന്നത്. ഇതിൽ തന്നെ ഇവി വരുന്നുണ്ട്, പെട്രോൾ വരുന്നുണ്ട്, ഡീസലും വരുന്നുണ്ട്. മൂന്ന് ഓപ്ഷൻ നമുക്ക് ഈ ഡിസൈനിലാണ് വരുന്നത്. ഈ ഒരു ഡിസൈനിലാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. അതെ അതെ, പോളിസു ഫ്രണ്ട് നമ്മൾ മൊത്തത്തിൽ ഒരു ചേഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ വിചാരിച്ചോ ഇവിക്ക് മാത്രമായി ഡിസൈൻ ആണ്? അല്ല, ഇവിക്ക് മാത്രമല്ല, ഈ മോഡലിൽ തന്നെയാണ് ന്യൂ നെക്സോൺ എല്ലാം വരുന്നത്. ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻസും ഫീച്ചറിലും മാറ്റം ഉണ്ട്, അത്രേ ഉണ്ടാവുള്ളൂ. അതില് പെട്രോൾ വരുന്നുണ്ട്, ഡീസൽ വരുന്നുണ്ട്. യെസ്, ഇവി ഉണ്ട്. വാഹനം നിർത്തുന്നുണ്ടെന്ന് പറഞ്ഞാല് സെൻട്രൽ ഗവൺമെന്റ് ഭാഗത്തായിട്ട് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ ഡീസൽ വെഹിക്കിളിനേക്കാളും പെട്രോളിന് എമിഷൻ കുറവാണ്. ഇവിക്ക് എമിഷൻ ഇല്ല, ഇല്ല. അപ്പൊ നമ്മളൊരു എൻവയോൺമെന്റിൽ എന്താ പറയാ കൂടുതലായിട്ട് ചിന്തിക്കും. അതുകൊണ്ടാണ് ഇവി നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരു മോഡലിൽ തന്നെ, ഈ ഒരു ഫേസ് ലിഫ്റ്റഡിൽ തന്നെ ഡീസൽ ഇറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞതിനോട് ചോദിച്ചാണ്. കാരണം അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് നിർത്താൻ ചാൻസ് ഇല്ല. പെട്ടെന്ന് നിർത്താന്നല്ല, അത് ഇത്ര സി സിന്റെ മുകളിലുള്ള അങ്ങനത്തെ കുറെ കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഡീസൽ എന്ന് പറയുമ്പോൾ മൈലേജിന്റെ കാര്യം കസ്റ്റമേഴ്സ് ചിന്തിക്കുന്ന ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ ആണ്. മൈലേജ് നോക്കുന്നവരാണെങ്കിൽ അതിന് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ടാറ്റയില് സക്സസ് ആയി മുന്നോട്ട് പോകുന്ന വാഹനങ്ങളിൽ പ്രധാനപ്പെട്ട മുന്നിൽ നിൽക്കുന്നത് അപ്പം ഇതിനെ കുറിച്ച് പറയാം. ഇത് ഇപ്പൊ നെക്സോൺ ഡോട്ട് ഇവി, ഇങ്ങനെയാണ് പുതിയ നെക്സോൺ ഇവി വരുന്നത്. ഡോട്ട് ഇവി, അതെ അതെ, അത് നമ്മൾ എടുത്തു തന്നെ പറയണം. കാരണം മുമ്പ് ഉണ്ടായിരുന്ന മോഡൽ നമുക്ക് നെക്സോണില് പ്രൈമും മാക്സ് രണ്ട് വെഹിക്കിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് നെക്സോൺ ഡോട്ട് ഇവി എന്ന് പറഞ്ഞാൽ ഒറ്റ വെഹിക്കിളിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് രണ്ട് റേഞ്ച് പറയുന്നുണ്ട്, 325 മിഡ് റേഞ്ചും 465 ലോങ് റേഞ്ചും പറയുന്നുണ്ട്, രണ്ട് റേഞ്ചിലായിട്ട്. അതായത് ആദ്യത്തെ കസ്റ്റമേഴ്സിന് പ്രൈം എടുക്കുമ്പോൾ അവർക്ക് ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് മാക്സിൽ കൂടുതൽ ഉണ്ടായിരുന്നു, അപ്പൊ അത് എടുക്കാനുള്ള ഇഷ്ടം ഉണ്ടാവും, പക്ഷെ അത് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരു വെഹിക്കിളിൽ രണ്ട് റേഞ്ച്, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, അങ്ങനത്തെ ഓരോ വേരിയൻസും ഉണ്ട്. അപ്പൊ കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ചുള്ള വേരിയൻ്റ് ഏത് വേണമെന്നുള്ളത് ചൂസ് ചെയ്യാം. നമുക്ക് മൂന്ന് വേരിയന്റ് വരുന്നുണ്ട്. 14.74 തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് ഉള്ള വേരിയന്റ് തൊട്ടിട്ട് നമുക്ക് 19.94 വരെ വരുന്നുണ്ട് ഷോറൂം പ്രൈസസ്. കസ്റ്റമർക്ക് മൂന്ന് വേരിയന്റ് ആയിട്ടുണ്ട്. ആ മൂന്ന് വേരിയന്റിൽ നമുക്ക് മിഡ് റേഞ്ച്, ലോങ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇത് നമുക്ക് 14 ലക്ഷം മുതൽ ഈ ഒരു സ്റ്റാർട്ടിംഗ് ഉണ്ട് ഷോറൂം. അതെ, അതുപോലെ തന്നെ നമുക്ക് ഇത് ഫുൾ ഓപ്ഷൻ അല്ല, ഇത് ഫുൾ ഓപ്ഷൻ എംപവേർഡ് പ്ലസ് ലോങ് റേഞ്ച് ആണ് വരുന്നത്. അതെ, ഇപ്പോൾ നെക്സോണിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് പല ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതുവരെ നിലവിൽ നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ ഇല്ലാത്തൊരു ഫീച്ചറാണ് വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞത്. അതായത് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇ വി എടുക്കുന്നവർക്ക് എപ്പോഴും ചാർജിങ് കൺസേൺഡ് ആണല്ലോ. എമർജൻസി സിറ്റുവേഷനിൽ നമ്മളൊരു ഇ വി ടു ഇ വി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. വെഹിക്കിൾ ടു വെഹിക്കിൾ, വെഹിക്കിൾ ടു ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പുതിയതായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ്. ചാർജിംഗ് ടൈം പഴയ നെക്സോണിനെ അപേക്ഷിച്ച് എങ്ങനെയാ, കൂടുതലാണോ കുറവാണോ?
ചാർജിങ് ടൈം അങ്ങനെ നമുക്ക് വലിയ മാറ്റമല്ല. ഇതിൽ പറഞ്ഞിട്ടുള്ള നമുക്ക് ലോങ് റേഞ്ചിനും മിഡ് റേഞ്ചിനും രണ്ട് ടൈപ്പ് ആണല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ചാർജിങ് ടൈമിൽ വ്യത്യാസമുണ്ട്. നമുക്ക് ലോങ് റേഞ്ചിൽ 465 കിലോമീറ്റേഴ്സിന് നോർമൽ ചാർജ് ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിൽ 14 to 15 അവേഴ്സ് ആണ് വരുന്നത്. അതിൽ തന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, വീട്ടിൽ നിന്ന് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, 5 to 6 അവേഴ്സ് വരും. മിഡ് റേഞ്ചിലാണെങ്കിൽ നമുക്കൊരു 8 to 10 അവേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാം. ഈ രണ്ട് സെഗ്മെന്റിലും നമുക്ക് ഔട്ട്സൈഡ് പോവുകയാണെങ്കിൽ ഡി സി ചാർജിങ് 1 hour ഫുൾ ചാർജ്, 1 മണിക്കൂറോട് ഫുൾ ചാർജ് ചെയ്യാം. ഫുൾ ചാർജ് ചെയ്യാം പുറത്തുനിന്ന്, ഫാസ്റ്റ് ചാർജിങ്. അപ്പോൾ നമുക്ക് എത്ര മൈലേജ് കിട്ടും? ഫുൾ ചാർജിലാണ് 465 and 325 കിലോമീറ്റർ കിട്ടുന്ന വാഹനമുണ്ട്, 325 കിട്ടുന്ന വാഹനം. പ്രൈസിൽ നല്ല മാറ്റമുണ്ടോ? പ്രൈസിൽ ചേഞ്ചസ് ഉണ്ട്, പ്രൈസ് ചേഞ്ചസ് ഉണ്ട്, വലിയ മാറ്റമൊന്നും പറയാൻ പറ്റില്ല. അതെ അതെ അതെ, നമ്മൾ ബഡ്ജറ്റിനനുസരിച്ച് നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ച് നമുക്ക് വെഹിക്കിൾ ഏതാണ് ചൂസ് ചെയ്യാം. നമുക്ക് ലോങ് റേഞ്ച് പോകാനുള്ള കസ്റ്റമർ ആണെങ്കിൽ അവർക്ക് നമുക്ക് അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 460 കിലോമീറ്റർ ഓടിക്കണമെങ്കിൽ പെട്രോൾ ആണെങ്കിൽ ഏകദേശം ഒരു 2000 ഇതിലിപ്പോ ഒരു ഫുൾ ചാർജ് ആണെങ്കിൽ വീട്ടിൽ നിന്നാണെങ്കിലും ഔട്ട്സൈഡ് ആണെങ്കിലും രണ്ട് ചാർജ് ആവും. വീട്ടിൽ നിന്നാണെങ്കിലും നമുക്കൊരു 400-500 ആ റേഞ്ചിലേക്ക് വരുള്ളൂ ഫുൾ ചാർജ് ചെയ്യാനായിട്ട്. അത് തന്നെ നമ്മൾ ഔട്ട്സൈഡ് പോകുമ്പോൾ ഒരു 700-800 ആ റേഞ്ചിലേക്കേ വരുള്ളൂ. യൂസറിന്റെ ഡ്രൈവിംഗ് ബിഹേവിയറും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് മോഡ്സിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇവിനെ ഡിപെൻഡ്സ് അതാണ്, എക്കോ മോഡ്, സിറ്റി മോഡ്, സ്പോർട്ട് മോഡ്, പിന്നെ 3-4 ലെവൽ റീജനറേഷൻ മോഡുണ്ട്. ടോട്ടൽ 12 മോഡിൽ നമുക്ക് ഈ വെഹിക്കിളിന് ഡ്രൈവ് ചെയ്യാം. എക്കോ മോഡ് ആണ്, എക്കോ മോഡ് ആണ് കൂടുതൽ മൈലേജ് കിട്ടുന്നത്. നമുക്ക് ഇതിന്റെ ഇന്റീരിയർ ഒന്ന് നോക്കാം. ഒരു രക്ഷയില്ലാത്ത ലുക്ക് ആട്ടോ ഇതിന്റെ ഇന്റീരിയർ. മീൻസ് അപ്പൊ നമുക്ക് ഉള്ളിൽ കയറി നോക്കാം കേട്ടോ. ഞെക്കുമ്പോ തന്നെ ഫുള്ള് ഇരുന്നോളൂ കേട്ടോ. ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട്. ബാജിങ് വന്ന് എൽഇഡി ലോഗോ. ഫുൾ ഒരു ഡിജിറ്റൽ അല്ലേ? 10 ഇഞ്ചിന്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നുണ്ട്. ഇവിടെ 10 ഇഞ്ചിന്റെ ക്ലസ്റ്റർ വരുന്നുണ്ട്. ഇത് 12 ഇഞ്ച് ഇൻഫോട്ടെയിൻമെന്റ് സിസ്റ്റം. ഇവിടെ എൽഇഡി ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതിന്റെ ഒരു പേര്, പ്രത്യേകിച്ച് ഒരു പേരുണ്ട്, അൾട്രാ എച്ച് ഡി ഹെർമന്റ് ഇൻഫോട്ടെയിൻമെന്റ് സിസ്റ്റം, സിനിമാറ്റിക് ഇൻഫോട്ടെയിൻമെന്റ് സിസ്റ്റം. സൺറൂഫ് ഉണ്ട്, വോയിസ് അസിസ്റ്റഡ് സൺറൂഫ് ആണ്. ആണല്ലേ, ഇത് വോയിസ് കമാൻഡ് ഉണ്ടോ? വോയിസ് കമാൻഡ് ആണ്. ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് ആണ് വരുന്നത്, ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് ആണ് വിത്ത് ഓട്ടോ ഹോൾഡ് ബട്ടൺ ഉണ്ട്. എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് ആർക്കാ ടിവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് വരുന്നുണ്ട് ഇവിടെ മാത്രം. അതിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം ഇതെല്ലാം നമുക്ക് അതിൽ കാണാൻ പറ്റും, ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് 12 inch വിത്ത് 9 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. 8 സ്പീക്കേഴ്സ്, 8 ട്യൂട്ടേഴ്സ് വിത്ത് സബ് വൂഫർ ആംപ്ലിഫയർ, JBL ട്യൂൺഡ് ആണ് വരുന്നത്. അതിൽ ഒരുപാട് മോഡ് വരുന്നുണ്ട് നമുക്ക്, സിനിമാറ്റിക് മോഡ്സ് വരുന്നുണ്ട്, മ്യൂസിക് സിസ്റ്റം. ഈ ഡിസൈൻ കോക്ക്പിറ്റ് ഡിസൈൻ ആണ് വരുന്നത്. കോക്ക്പിറ്റ് ഡിസൈൻ ആണ് വരുന്നത്. ഒരു കോക്ക്പിറ്റിൽ, ഫ്ലൈറ്റിന്റെ കോക്ക്പിറ്റിൽ ഇരുന്ന പോലെ. അപ്പോൾ എല്ലാം ചോദിക്കും നിങ്ങൾ ഇതിനു മുന്നേ കോക്ക്പിറ്റിൽ ഇരുന്നുണ്ടോ? എല്ലാവർക്കും ഇരിക്കാൻ പറ്റും, എല്ലാവർക്കും ഇരിക്കാൻ പറ്റും. ഞാനും ഇരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റീരിയർ കണ്ടു, ഇനി ബാക്ക് ബൂട്ട് സ്പേസ് നോക്കാം. അതിന്റെ വൈപ്പർ നമ്മള് റിയർ വൈപ്പർ ഹിഡൻ ആണ്. വൈപ്പർ കാണുന്നില്ല, വൈപ്പർ ഉള്ളിലുണ്ടോ? ഉള്ളിലാണ്. വൈപ്പർ ഉള്ളിലുണ്ട്, ഹിഡൻ വൈപ്പേഴ്സ്. അത് പൊളിച്ചു കേട്ടോ, വൈപ്പർ കാണുന്നില്ലേ? അതുപോലെ തന്നെ നമുക്ക് എൽ ഇ ഡി ടെയിൽ ലാംപ്സിന്, നമുക്ക് ടെയിൽ ലാംപ്സും ഫ്രണ്ടിൽ നമുക്ക് വരുന്ന എൽ ഇ ഡി ലാംപ്സിനും വ്യത്യാസമുണ്ട്. ടൈപ്പാണ്. ഇതിലൊരു ഫംഗ്ഷനും കൂടി ഉണ്ട്, നമുക്ക് വെൽക്കം ഫംഗ്ഷനും ഗുഡ് ബൈ ഫംഗ്ഷനും ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്നുണ്ട്. ഇത് ഗുഡ് ബൈ ഫംഗ്ഷൻ. 382 liters ആണ് വരുന്നത്. ഇത് ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ആണ്. ഇത് നമുക്ക് വാൾ മൗണ്ടഡ് ചാർജർ ഇതിന്റെ കൂടെ തന്നെ, വെഹിക്കിളിന്റെ കൂടെ തന്നെ വരുന്നതാണ്. ഫ്രണ്ട്സ്, ഈ 16 inch വീലില് നെക്സോൺ കൊണ്ടുവന്ന ഒരു അടിപൊളി മാറ്റാട്ടോ. ഈ ഇത് നമുക്ക് ഊരിട്ട് ഡിസൈൻ ചെയ്യാട്ടോ, ഇത് മാറ്റിയെടുക്കാം. ഈ അലോയ് വീല് നമുക്ക് ഈ ഒരു പീസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഡിസൈനായി അങ്ങനെ ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ഒരു കമ്പനിയും കൊണ്ടുവരാത്തൊരു സാധനം കേട്ടോ. അത്
ഇത് നമ്മൾ ഊരി എടുക്കാം ഇതിന്റെ മുകളിൽ. ഇതിന് 360 ക്യാമറ ഒരു സാധാരണ ക്യാമറ അല്ല കേട്ടോ. ഒന്ന് പറഞ്ഞുതരോ, ഒന്ന് കേറിയിരിക്കാം. ഞാൻ കേറിയിരിക്കാം. ഈ ഡോർ അടയ്ക്കണം അല്ലേ? അതെ. ഓക്കെ, ഒറ്റ മിനിറ്റ്, ഡോർ അടച്ചു. ഓക്കെ, അടച്ചോ. ഡോറും നമ്മൾ ക്ലോസ്ഡ് ആണ്. അപ്പൊ 360 ഡിഗ്രി ക്യാമറയാണ് നമ്മളിപ്പോ കാണുന്നത്. ഇതിൽ തന്നെ നമുക്ക് ജസ്റ്റ് ലെഫ്റ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുകയാണെങ്കിൽ നമുക്ക് ബ്ലൈൻഡ് വ്യൂ ആയിട്ടുള്ള ആ ഒരു ക്യാമറ കൂടി വരും. ആ ക്യാമറ വർക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഇതിൽ കാണിക്കും. ടെസ്റ്റ് സ്ക്രീനിൽ തന്നെ കാണിക്കും. ഇനി ഇപ്പൊ റൈറ്റിലേക്കുള്ളതാണ് ഇടുന്നെങ്കിൽ റൈറ്റ് സൈഡിലേക്കുള്ള വണ്ടികൾ ഏതെങ്കിലും സൈഡിലൂടെ വരുന്നുണ്ടോ കൂടി. അതെ, വിസിബിലിറ്റി ഉണ്ട് നമുക്ക്, കുറച്ചും കൂടി സേഫ്റ്റി ആണ്. ഫ്രണ്ട് വരുന്ന രണ്ട് സീറ്റും വെന്റിലേറ്റർ സീറ്റ് ആണോ? നമുക്ക് എ സി നമുക്ക് ഈ സീറ്റിന്റെ ഉള്ളിൽ ഇതിലെ തന്നെ വരും തോന്നുന്നു അല്ലേ? ജസ്റ്റ് ഇവിടെ ഈ ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഇതാ ഇത് ഓണായി. നമുക്ക് ഇതാ ഇവിടെ നിന്ന് കൂളിംഗ് വരും അല്ലേ? ബാക്കിൽ നിന്ന് വരുന്നുണ്ട്, ബാക്കിൽ നിന്ന് കൂളിംഗ് വരുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ഓട്ടത്തിലാണ് കറക്റ്റ്. ആ നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ് വരുന്നുണ്ട്. നമ്മൾ പുറത്ത് തന്നെ നല്ല തണുപ്പ് കൂളിംഗ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരു ഇവിടെ സ്വിച്ച് ഉണ്ട്, ഇത് ഞെക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റ് കിട്ടും. രണ്ട് സീറ്റ് ഉണ്ട് അല്ലേ? ചില പ്രൊഫഷണൽസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല, അവർക്ക് നമ്മൾ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ഈ പുറം ചൂട് വേർക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ കൊടുത്തത്. നമ്മളിപ്പോ ഇ വി ആണ് എടുത്തത്, ഇനിയിപ്പോ പെട്രോൾ സെയിം നമുക്ക് കാണാം കേട്ടോ. ഡീസൽ ഉണ്ടോ അവിടെ? ഇല്ല, പെട്രോൾ വെഹിക്കിളാണ് എത്തിയിട്ടുള്ളത്. ഡീസലും പെട്രോളും വലിയ ചേഞ്ചസ് ഇല്ല, വെഹിക്കിൾ ചേഞ്ച് ഇല്ല. റേറ്റിൽ മാറ്റമുണ്ട്, വെഹിക്കിളിൽ മാറ്റമില്ല. അപ്പൊ നമ്മൾ നോക്കാം. നമ്മൾ ഇതുവരെ കണ്ടത് നെക്സോൺ നമ്മളെ ആ പഴയ ടൈപ്പ്. ഓക്കെ, നമ്മൾ പഴയ ടൈപ്പാണ് കണ്ടത്. അപ്പൊ പുതിയ ഫേസ് ലിഫ്റ്റഡ് പെട്രോൾ നമ്മളിപ്പം കണ്ടത് ഇ വി ആണ്, നമുക്ക് പെട്രോൾ ആണ് കേട്ടോ. ഇതാ ഫ്രണ്ട്സ്, തേർഡ് ജനറേഷൻ നെക്സോൺ പെട്രോൾ അല്ലേ, പെട്രോൾ വേരിയന്റ്. അപ്പൊ നമ്മൾ ഇ വി കണ്ട ആ ഫ്രണ്ട് ആ ഷേപ്പ് ഒക്കെ അതേപോലെ തന്നെ അവര് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയൊരു മാറ്റം, ചെറിയൊരു മാറ്റം കൂടിയാണ്. അപ്പൊ അടിപൊളി. എന്റെ ഇന്ത്യയിൽ നോക്കാം. ഫ്രണ്ട്സ് ഇതാ ഇനി ഇന്ത്യയിൽ ഇതാ ക്യാമറ ഒക്കെ ഓൺ ആയി കിടക്കുന്നുണ്ട്. അടിപൊളി സീറ്റാണ് കേട്ടോ. ഓപ്ഷൻ ഏതാ? ഇത് ഫിയർലെസ് പ്ലസ് എന്ന് പറയുന്ന ടോപ്പ് ആൻഡ് ഓപ്ഷൻ. ടോപ്പ് ടോപ്പ് ഓപ്ഷൻ ആണ്. ഇത് പെട്രോൾ വേരിയന്റ് ആട്ടോ. അപ്പൊ നമുക്ക് നെക്സോണിൽ പൊതുവേ എല്ലാരും പറഞ്ഞുകൊണ്ടിരുന്നത് 360 ക്യാമറ ചെറിയ വണ്ടികളിൽ പോലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ അത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. 360 ക്യാമറ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേയുടെ വലിപ്പം ഒന്നുകൂടെ കൂട്ടിയിട്ടുണ്ട്, 12 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട്. പിന്നെ എ സി കൺട്രോൾ പാനൽസ് ഫുള്ള് ടച്ചിലേക്ക് മാറ്റി, സ്വിച്ച് ആയിരുന്നു, ഡിജിറ്റൽ ടച്ച് പാനൽ ആക്കിയിട്ടുണ്ട്. ഈ ഷിഫ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, റീജനറേഷന് പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 9 ഇഞ്ചിന്റെ സ്പീക്കർ, സോറി 9 സ്പീക്കേഴ്സ് ജെ ബി എൽ ടി ഉണ്ട്, 9 സ്പീക്കേഴ്സ് ഐക്കോസ്റ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഹർമൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയാം, പൊതുവെ ടാറ്റ ഹർമൻ ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് ഒരുപാട് മോഡ്സ് ഉണ്ട്, സിനിമാറ്റിക് മോഡ്സ് ഉണ്ട്. പിന്നെ ബാക്കിലേക്കാണെങ്കിൽ കുട്ടികൾ ഉറങ്ങുവാണെങ്കിൽ അവർക്ക് കേൾക്കാത്ത രീതിയിൽ മ്യൂസിക് സെറ്റ് ചെയ്യാനുള്ള മോഡ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മോഡ്സ് ഉണ്ട്. അപ്പൊ മ്യൂസിക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്, പിന്നെ നമ്മൾ പ്രീമിയം ലെതർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, ബെനിക്കോ കലിക്കോട് ലെതറഡ് സീറ്റ്സ് ആണ്. അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് പറയാനുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇതിന്റെ ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ ഒന്നും കൂടി ചെയ്യാം കേട്ടോ. ഡ്രൈവ് ഒക്കെ ചെയ്തിട്ട് ഇത് ലോഞ്ച് ആയിട്ടില്ല അല്ലേ? ബുക്കിംഗ് എടുക്കുന്നുണ്ടോ? ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലോഞ്ചിങ് ഒഫീഷ്യൽ ലോഞ്ചിങ് ടാറ്റയുടെ കഴിഞ്ഞിട്ടുണ്ട്, ഡീലർഷിപ്പിലെ ലോഞ്ചിങ് വരുന്നേ ഉള്ളൂ. ഡേറ്റ് നമ്മൾ തീർച്ചയായിട്ടും അറിയിക്കും. അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ ഐശ്വര്യയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.